കോവിഡ്-19 പ്രതിരോധ പരിപാടിയായി സർക്കാർ നടപ്പിലാക്കുന്ന റേഷൻ വിതരണ പദ്ധതിയിൽ ഉളിക്കൽ പഞ്ചായത്തിലെ കോട്ടപ്പാറ പ്രദേശവാസികൾക്ക് ലഭിച്ച അരിയുടെ തൂക്കത്തിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് കുറവുള്ള അരി വീണ്ടും എത്തിച്ചു നൽകി അധികൃതർ തടിയൂരി. ഉളിക്കൽ പഞ്ചായത്തിലെ 18 വാർഡിൽ കോട്ടപ്പാറയിലാണ് സംഭവം. റേഷൻ കടകളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ഒഴിവാക്കാനായി കുടുംബശ്രീ മുഖാന്തിരം വീടുകളിൽ നിന്നും റേഷൻ കാർഡുകളും ചാക്കുകളും ശേഖരിച്ച് കടയിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഉളിക്കൽ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തും നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ 70% വീടുകളിലും അരികൾ ഇതിനോടകം എത്തിയിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച കോട്ടപ്പാറയിലെ ആളുകൾക്ക് ലഭിച്ച അരിയുടെ തൂക്കത്തിൽ ചിലർക്കുണ്ടായ സംശയമാണ് അരി വീണ്ടും തൂക്കി നോക്കാൻ പ്രേരിപ്പിച്ചത്. 15 കിലോ തൂക്കം വരേണ്ട ചാക്കുകളിൽ 13 അരയുമാണ് തൂക്കം എന്നറിഞ്ഞതോടെ കോട്ടപ്പാറയിലെ അരി ലഭിച്ചവരെല്ലാം അരിച്ചാക്കുകൾ തൂക്കി നോക്കിയപ്പോഴാണ് 20-ലധികം ആളുകൾക്ക് ലഭിച്ച അരിയിൽ തൂക്കക്കുറവ് കണ്ടറിയാൻ സാധിച്ചത്. പച്ചരി 6 കിലോ അടുത്ത് 5,220. പതിനെട്ട് കിലോ അരി 16,400. 16,395. മുപ്പത് കിലോ കിട്ടേണ്ടവർക്ക് 2-3 കിലോയോളം തൂക്കത്തിൽ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. മാണിപ്പാറയിലെ റേഷൻ കടയിൽ നിന്നുമാണ് കോട്ടപ്പാറയിലെ ആളുകൾക്ക് അരി ലഭിച്ചത്. സംഭവം വിവാദമായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി അധികൃതരെ വിവരമറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അരി കുറവ് വന്നിട്ടുള്ളവർക്ക് അരി എത്തിച്ചു നൽകാൻ ഉത്തരവിട്ടതോടെ അരിയുമായി സന്നദ്ധ പ്രവർത്തകർ കോട്ടപ്പാറയിലെത്തി. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കവും ഉണ്ടായി. പിന്നെ നിങ്ങൾക്ക് കാണുമില്ല, ഒന്നുമില്ല, ആകെ വണ്ടി ഡ്രൈവർക്കും വണ്ടിക്കും ഉള്ളൂ. റേഷൻ കടയിലെ അരി തൂക്കുന്ന ത്രാസും ബക്കറ്റും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും കുടുംബശ്രീയെ മറിയാക്കി കൊള്ള നടത്തി പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ കൈയിട്ട് വരുന്നത് അനുവദിക്കില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സൗജന്യമായിട്ട് കൊടുക്കുന്ന അരി ഇവിടെ പഞ്ചായത്ത് പിന്നെ മൈക്ക് അനൗൺസ് ചെയ്ത് എല്ലാ ആളുകളുടെയും വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതിന് കുടുംബശ്രീയിൽ റേഷൻ കാർഡും 2 ചാക്കും കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റേഷൻ കാർഡും 2 ചാക്കും കൊണ്ടുപോയി കൊടുത്തത്. 4 ദിവസമായി ഇന്ന് അരി എത്തി. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ അതിന് മുമ്പ് 2 ദിവസം മുമ്പ് അരി മേടിച്ച ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെ 1.5 കിലോൻ്റെ അടുത്ത് കുറവുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന ആളുകൾ അരി തൂക്കി നോക്കുമ്പോൾ 15 കിലോ തൂക്കമുള്ള അരി, അതായത് 10 കിലോ റേഷനും 5 കിലോ പച്ചരിയും ഉള്ള ആൾക്ക് 1.5 കിലോ കുറയുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ പിന്നെ ഈ ത്രാസിൻ്റെ തൂക്കം കുറവാണെന്ന് പറഞ്ഞു, തൂക്കം ഒപ്പിക്കാൻ വിട്ടുപോയെന്ന് പറഞ്ഞത് അതൊരു ശരിയായ വസ്തുതയല്ല. കാരണം മണിപ്പാറ ടൗണിലെ റേഷൻ കടക്കാരായ പോക്കറിൻ്റെ ഇടയിൽ വർഷങ്ങളായി ത്രാസും അതുപോലെ തന്നെ ഈ ബക്കറ്റും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ 10 കിലോ ഉള്ളത് അല്ല, ആ ബക്കറ്റിൽ എത്ര അരി കൊണ്ടാലും 10 കിലോയ്ക്കുള്ള അവർ കൊടുക്കുന്നില്ല. കൊടുക്കുന്ന അരി കൃത്യമായിട്ട് തന്നെ ത്രാസുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു 1.5 കിലോ വെച്ച് കുറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റേഷൻ കടക്കാരനും സപ്ലൈ ഓഫീസറും കൂടെ ഒരു അധികൃതമായിട്ടുള്ളൊരു ബന്ധമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റ് നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്.